കോവിഡ് കാലത്തെ പ്രതിസന്ധിയിലാണ് ഇന്നും കലാകാരന്മാർ. എന്നാൽ മനസ്സുവെച്ചാൽ ഏത് പ്രതിസന്ധിയും മറികടക്കാൻ കഴിയുമെന്നാണ് മിമിക്രി കലാകാരനായ കറഞ്ഞൂർ സന്തോഷിന്റെ പക്ഷം. സ്വന്തമായി ബിസിനസ് സംരംഭം ആരംഭിച്ച ജീവിത വിജയം നേടുകയാണ് ഈ കലാകാരൻ. ഈ റിപ്പോർട്ടോടുകൂടി കലാകാരൻ ബിസിനസ് സംരംഭം വിജയിച്ച് ജീവിത വിജയം നേടത്തെ നമുക്ക് നമ്മുടെ ഷോ ഇന്നത്തേക്ക് അവസാനിപ്പിക്കാനുള്ള സമയം. ഇനി നാളെയില്ല, മറ്റന്നാളില്ല, തിങ്കളാഴ്ച രാവിലെ കാണാം. ഏതായാലും വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം തുടരുക. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആ കാറിലിരിക്കുന്നത് എൻ്റെ അമ്മ തന്നെയാടാ. കഴിഞ്ഞ ഒന്നര കൊല്ലമായി ഞാൻ എൻ്റെ അമ്മയെ കണ്ണീച്ചോരയില്ലാതെ പറ്റിക്കുക. മകന് കൽക്കട്ടയിൽ വലിയ കമ്പനിയിൽ ജോലി, മാസം മാസം പണം വഹിക്കുന്നു, വിമാനത്തിൽ വരുന്നു, അമ്മയ്ക്ക് വേണ്ടി വലിയ ബംഗ്ലാവ് പണിയുന്നു. പിന്നെ ഞാൻ എന്ത് പറയണം മത്തായിച്ച. ഇതാണ് സന്തോഷ് കലഞ്ഞൂർ എന്ന മിമിക്രി കലാകാരൻ. നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലും ടി വി ഷോകളിലും പ്രേക്ഷകർക്ക് പരിചിതനായ കലാകാരൻ. നടൻ മുകേഷിന്റെ അപരനായാണ് സന്തോഷ് മിമിക്രി വേദികളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കോവിഡ് എല്ലാം തകിടം മറിച്ചതോടെ മറ്റു കലാകാരന്മാരെ പോലെ സന്തോഷിന്റെ ജീവിതവും വരുമാനവും വഴിമുട്ടി. തുടർന്നാണ് ഉപജീവനത്തിനായി സഹപ്രവർത്തകരുടെ സഹായത്തോടെ പുതിയ ബിസിനസ് സംരംഭം കലഞ്ഞൂരിൽ ആരംഭിച്ചത്. ചെറുതെങ്കിലും വിജയത്തിന്റെ പാതയിലാണ് തന്റെ സംരംഭം എന്ന് സന്തോഷ് പറയുന്നു. ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ വീണ്ടും തകർന്നു. കാരണം വേറെ ഒരു വരുമാനം നമുക്കില്ല. അപ്പം ഞാൻ ഇപ്പം ചെയ്യുന്ന ഷോയുടെ ഡയറക്ടർ ബൈജു മേലില്ല സാർ. അപ്പോൾ ബൈജു മേലില്ല സാറും നമ്മുടെ ജഗദീഷ് ഏട്ടനും കൂടെ ചേർന്നിട്ട് ഒരു 40,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. അതായത് ഈ കോവിഡ് സമയത്ത് ഒരു സഹായമായിട്ട് ആ പൈസയാണ് ഞാൻ എൻ്റെ ഈ കടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മുടക്കിയത്. ആ മുടക്കു മുതലാണ് ഞാൻ ഈ പ്രസ്ഥാനം 2019 തുടങ്ങുന്നത്. അത് അന്ന് ഞാൻ ഈ 3-4 ഐറ്റമായിട്ടാണ് തുടങ്ങിയെങ്കിലും അത് 2020 നവംബർ ആയപ്പോഴത്തേന് ഇന്ന് അത് ഒരു പലചരക്ക് കടയായി, സ്റ്റേഷനറിയായി, ബേക്കറിയായി, പച്ചക്കറിയായി, അങ്ങനെ ഒരു വലിയ മാറ്റത്തിലേക്ക് എനിക്കത് കൊണ്ടുവരാൻ സാധിച്ചു. കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ ബിസിനസ് സംരംഭത്തിന് ലഭിച്ചതോടെ ഇടയ്ക്ക് ലഭിക്കുന്ന സ്റ്റേജ് പ്രോഗ്രാമുകളിലും ടി വി ഷോകളിലും സന്തോഷ് ഇപ്പോൾ സജീവമാണ്. പ്രതിസന്ധികളിൽ തളരുന്ന മറ്റ് കലാകാരന്മാർക്കും സന്തോഷിന്റെ ജീവിതം പ്രചോദനമാണ്. ഇപ്പോഴും ഇങ്ങനെയുള്ള കലാകാരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കല കൊണ്ടുപോയിക്കോളൂ, കൊണ്ടുകൊണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ അതിനോട് കൂടി തന്നെ സൈഡായിട്ട് എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിൽ ഏകദേശം ഓക്കെയാണ്. എനിക്ക് ഇനിയും കുറേയേറെ പ്ലാനുകൾ, എനിക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ ഒരുപാട് താല്പര്യമുണ്ട്. ഇതിൽ നിന്നുകൊണ്ട് തന്നെ വേറെയും ചില ബിസിനസ്സുകൾ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് ബിസിനസ് ഒരു സന്തോഷം കൂടാണ്. ന്യൂസ് 18 പത്തനംതിട്ട.